ഹായ് ഹലോ നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇയേഴ്സ് ടു പോസിറ്റീവ്. നമ്മൾ ഇന്നാളൊരു ടോപ്പിക് ചെയ്തു, പലർക്കും ഓർമ്മയുണ്ടാവും, സൂക്ഷിക്കണം കൗമാരത്തെ എന്ന് പറഞ്ഞുകൊണ്ട്. ഈ ഒരു ടോപ്പിക് ബേസ് ചെയ്തിട്ട് ഒന്ന് രണ്ട് പേപ്പേഴ്സിലും ന്യൂസ് പേപ്പേഴ്സിലുമൊക്കെ അതിനെപ്പറ്റി വരികയുണ്ടായി. ശരിക്കും വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പം. കൗമാരത്തെ മാത്രമല്ല, ഒരു ഒരു 25-35 ആ ഒരു റേഞ്ചുകാരെ എല്ലാവരും നന്നായിട്ട് തന്നെ സൂക്ഷിക്കണം എന്ന് ഞാൻ എടുത്തു പറയും. ശരിക്കും ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പലതരത്തിലുള്ള ആളുകൾ, പല ജീവിത സാഹചര്യത്തിലുള്ള ആളുകൾ നമ്മളെ കാണാൻ വരും. അപ്പം ഞങ്ങൾ ഒരു ദിവസം ഒരുപാട് ആളുകളുടെ എന്താ പറയുക, കഥകൾ കേൾക്കാറുണ്ട്. കഥകളല്ല, അവരുടെ ലൈഫ് ഞങ്ങൾ പഠിക്കാറുണ്ട്. അതാണ് കറക്റ്റ്. അപ്പം ഈ അടുത്ത് മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിനകത്തൊരു സംഭവം പറയാം. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നൊരു ഫാമിലി വന്നു. നമ്മൾ ചെന്നൈയിലാണ്, എല്ലാവർക്കും അറിയാം. അപ്പം കേരളത്തിൽ നിന്നൊരു ഫാമിലി വന്നു, അച്ഛനും അമ്മയും ഒരു മകനും കൂടെയാണ് വന്നത്. ആക്ച്വലി ഈ പയ്യന് 16 വയസ്സേ ഉള്ളൂ, വെറും 16 വയസ്സ്. ഇവൻ പ്ലസ് വൺ കഴിഞ്ഞ് പ്ലസ് ടുവിലേക്ക് ഇതാണ് കയറിയാണ്. എക്സാം കഴിഞ്ഞപ്പോഴാണ് അവർ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യാറ്, എക്സാം കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാറും വന്നു. ഇവൻ്റെ ക്രിക്കറ്റ് കളിച്ചപ്പോഴത്തേക്കും ഇവൻ്റെ കാല് ഒന്ന് കാലിൻ്റെ എല്ലിനൊരു പൊട്ടലുണ്ടായി. ആ ഒരു സമയത്ത് ഒരു ചെറിയ സർജറി വേണ്ടി വന്നു. ആ സമയത്ത് ടെസ്റ്റ് എടുത്തപ്പോഴാണ്, ഇപ്പം അറിയാലോ എല്ലാ സർജറിക്ക് മുമ്പും HIV ടെസ്റ്റ് കമ്പൽസറി ആക്കിയിട്ടുണ്ട്. ആ ഒരു ടെസ്റ്റ് എടുത്തപ്പോഴത്തേക്കാണ് ഇവൻ HIV പോസിറ്റീവ് ആണെന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഭീകരത, നമ്മുടെ നാട്ടിലെ പല ഡോക്ടേഴ്സിനും എങ്ങനെയാണ് ഇത് പേരൻസിനോട് പറയേണ്ടതെന്നറിയില്ല. അതാണ് ഏറ്റവും വലിയൊരു രസം. അത് ഈ ഡോക്ടേഴ്സിനൊക്കെ പലതവണ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. പല പല ഈ ക്രോണിക് ഡിസീസുകളുണ്ടല്ലോ, ക്യാൻസർ, HIV ഇതുപോലത്തുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ സംഭവം എങ്ങനെയാണ് ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്, എത്രമാത്രം പേഷ്യൻസോടുകൂടിയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒറ്റൊരാളുടെ തലയിലോട്ട് കയറത്തില്ല. വളരെ കുറച്ചധികം ഡോക്ടേഴ്സ് ഉണ്ട് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ പലരും ഒരു വല്ലാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് പേഴ്സണലി ഒരുപാട് അനുഭവങ്ങളുണ്ട്. സി, ഇവൻ്റെ ടെസ്റ്റ് റിസൾട്ട് വന്നു. ഈ ഡോക്ടർ വന്നിട്ട് ഇവൻ്റെ അപ്പൻ ഒരു പോലീസുകാരനാണ്, അപ്പനോട് വന്നിട്ട് ചോദിക്കുന്നത്, നിങ്ങളുടെ മോന് ആറ് കൂടെ പോയി കിടക്കുകയാണ് ഈ കൊച്ചു പ്രായത്തിൽ ഇവന് HIV വരാനായിട്ട്. ഇവൻ സ്വന്തം അപ്പനോട് ഒരു ഡോക്ടർ പറയുന്ന ഡയലോഗാണിത്. ആ ഒരു മനുഷ്യൻ അവിടെ നിന്ന് ഉരുകിപ്പോയി എന്നാണ് എന്നോട് പറഞ്ഞത്. അയാൾ നമ്മുടെ മുന്നേ ഇരുന്ന് പൊട്ടിക്കരയ, ഒരു പോലീസുകാരനാണ്, പൊട്ടിക്കരയാണ്. നമ്മൾ അവർക്ക് HIV പറ്റിയോ ഇതിൻ്റെ കാര്യങ്ങളെപ്പറ്റിയോ ഒന്നും അറിയത്തില്ല. അങ്ങനെ ഈ പയ്യൻ തന്നെയാണ് സെർച്ച് ചെയ്ത് നമ്മളുടെ യൂട്യൂബ് ചാനൽ വെച്ചിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് ഇവിടെ കൊണ്ടിരുന്നതുമെല്ലാം. ഈ പയ്യനും ആ ഒരു ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പം നമ്മൾ ഒരു 2 മണിക്കൂറോളം ഈ പയ്യനെ തനിച്ചിരുത്തി നമ്മൾ സംസാരിച്ചു. ഇവരുടെ അമ്മയ്ക്കൊക്കെ അവർ ജീവൻ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, മുഖമൊക്കെ ഒരു വല്ലാത്ത, നമുക്കൊന്നേയും അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തകർന്നിരിക്കുകയാണ് അവസ്ഥ. നമ്മൾ ഒരു 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യിപ്പിച്ച് കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അവരൊന്ന് കുറച്ചൊന്ന് ഓക്കെ ആയത്, ഏത് സമയത്ത് വേണമെങ്കിലും നമ്മളെ വിളിച്ചോളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പയ്യനോടൊരു 2 മണിക്കൂർ സംസാരിച്ചു. ആ 2 മണിക്കൂറിൽ സംസാരിച്ചപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഇവന് 10ാം ക്ലാസ് മുതൽ ഇവൻ ഒരു സ്വവർഗാനുരാഗിയാണ്. സ്വവർഗാനുരാഗിയെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഒരു ഗേ എന്ന് പറയാനൊന്നും പറ്റത്തില്ല, ഒരു ബൈസെക്ഷൽ ടൈപ്പ് മെൻറ്റാലിറ്റിയാണ്. ഇവന് 10ാം ക്ലാസ് തൊട്ട് ഗേ ഡേറ്റിംഗ് ആപ്പിൽ ഇവൻ അക്കൗണ്ടുണ്ട്. ഗേ ഡേറ്റിംഗ് ആപ്പിൽ 10ാം ക്ലാസ് തൊട്ട് ഈ കുട്ടിക്ക് അക്കൗണ്ടുണ്ട്. അങ്ങനെ ഇവൻ തൊട്ടടുത്തുള്ള 1-2 പേരുമായിട്ട് ഇവൻ കോണ്ടാക്റ്റ് ഉണ്ടായി. പിന്നെ അവരുടെ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, ഒരു 10-30 വയസ്സിന് മുകളിലുള്ളവരൊക്കെ ആയിട്ടാണ് ഇവന് കോണ്ടാക്റ്റ് കൂടുതലുള്ളത്. അവരുടെ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, അവരുടെ ഗ്യാങ്ങുമായിട്ട് ഇവൻ കറങ്ങാൻ തുടങ്ങി. അവരുടെ ഗ്യാങ്ങുമായിട്ട് ഇവൻ ഗ്രൂപ്പ് സെക്സ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ, അതുപോലെ ടെലിഗ്രാമിൽ, അങ്ങനെ കുറേ ഗ്രൂപ്പ്സ് ഉണ്ട്, അതിനകത്തെല്ലാം ഇവൻ ആഡായി. അങ്ങനെ പരിസര പ്രദേശങ്ങളിലെല്ലാം ഇവൻ അത്യാവശ്യം ഡേറ്റിനൊക്കെ പോയി തുടങ്ങി. അപ്പം ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ 3 മക്കളാണ് ഇവർക്കുള്ളത്. ഏറ്റവും ഇളയ പയ്യനാണ്, മൂത്ത 2 പേര് വെളിയിലാണ് പഠിക്കുന്നത്. വെളിയിൽ മീൻസ് ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. അമ്മ ടീച്ചറാണ്, അപ്പം പോലീസുകാരനാണ്. അപ്പോൾ ഇവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന് ആ ഒരു കൊറോണ കാലഘട്ടമൊക്കെ ഇവൻ ശരിക്കും എൻജോയ് ചെയ്യാറുണ്ട്. കാരണം സ്കൂളില്ലാത്ത ടൈം, വീട്ടുകാർക്ക് ജോലിയുള്ള ടൈം, ഇവർ പോയി കഴിയുമ്പം ഇവൻ വീട്ടിൽ ഇവൻ മാത്രമേ ഉള്ളൂ. പലരെയും ഇവൻ വീട്ടിലോട്ട് ക്ഷണിക്കാറുണ്ട്. വീട്ടിൽ വെച്ചും
ഡേറ്റിംഗ് നടത്താറുണ്ട്. ഇവൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും മുന്നിൽ ഇരുന്ന് ഇവൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഞങ്ങൾ ഒരിക്കലും അച്ഛനെ അമ്മയെ ഇരുത്തി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിപ്പിക്കില്ല. പക്ഷേ ഈ പയ്യനോട് ചോദിച്ചപ്പോഴത്തേക്കും ഇവനെല്ലാം അവൻ ശരിക്കും ഒരു മാനസികമായിട്ട് പ്രിപ്പയർ ആയി തന്നെയാണ് വന്നത്. പക്ഷേ അവൻ എത്രമാത്രം മാനസികമായിട്ട് സ്റ്റേബിളാണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഒരു രീതിയിൽ ഇവൻ എല്ലാ സംഭവങ്ങളും കുറ്റം ഏറ്റു പറയുന്ന പോലെ പറഞ്ഞു. അവരുടെ അമ്മയുടെയും അച്ഛൻ്റെയും മുമ്പിൽ ഇരുന്നാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ ഒരു അപ്പൻ്റെ അമ്മയുടെയും വേദന എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്കൊരു ആൺകുട്ടിയാണ്, എനിക്കൊരു മോഹനാണുള്ളത്. അപ്പം നമ്മുടെ ഈ ഒരു സ്ഥാനത്തിരിക്കുമ്പോഴേ, ഒരു പേരൻ്റെ സ്ഥാനത്തിരിക്കുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ആ ഒരു അപ്പനും അമ്മയും ആ സമയത്ത് നമ്മുടെ മുന്നിൽ ഇരുന്ന് നേരിയ ആ ഒരു വേദന ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് പോവില്ല. അത് അനുഭവിച്ചാലേ ഉള്ളൂ, അതറിയാൻ പറ്റുള്ളൂ. ഞാൻ ആ ഒരു കസേരയിലിരുന്ന് ആ ഒരു ചെയറിലിരുന്ന് ഞാൻ അനുഭവിച്ച വേദന ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നാട്ടിലെ പല ആൺകുട്ടികളും എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന് അറിയുന്നത് ഇവർ സ്വയമേ പോയി ടെസ്റ്റ് ചെയ്തിട്ടല്ല, എന്തെങ്കിലും ആക്സിഡൻറ്റൊക്കെ വന്ന് ഒന്ന് കൈയോ കാലോ ഒക്കെ ഒടിയുമ്പോഴത്തേക്കുമാണ് ഹോസ്പിറ്റലിൽ നിന്ന് ടെസ്റ്റ് എടുത്താണ് അറിയുന്നത്. ഇങ്ങനെ നിരവധി ആളുകൾ പോസിറ്റീവ് ആവാറുണ്ട്. ഇത് കേൾക്കുന്ന പലർക്കും അനുഭവം ഉണ്ടാവും, നിരവധി ആളുകൾ പോസിറ്റീവ് ആയിട്ടുണ്ട്. അപ്പം ഈ ഇങ്ങനെ പോസിറ്റീവ് ആകുന്നവരുടെ വീട്ടിലോട്ട് അല്ലെങ്കിൽ പേരൻസിനോട് ഈ ഡോക്ടേഴ്സ് എടുക്കുന്ന ഒരു സമീപനമുണ്ട്. അതായത് അവർ വന്നിട്ട് ഈ റിസൾട്ട് ഇവരുടെ പേരൻസിനോട് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ചിലവരങ്ങ് എടുത്തടിക്കുന്ന പോലെ പറഞ്ഞിട്ട് പേരൻസ് സൂയിസൈഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, അറ്റാക്ക് വന്ന് മരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല, നമ്മളോട് വിളിച്ച് പറഞ്ഞ് കരയുന്ന ആളുകളുണ്ട്, കരഞ്ഞ ആളുകളുണ്ട്. അവരുടെ അച്ഛന് ആ ഒരു പ്രോബ്ലമായി, അദ്ദേഹം അറ്റാക്ക് വന്ന് മരിച്ചു. അപ്പം ഈ ഒരു പയ്യൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ഇത് വേറൊരു കഥയാണ്, വേറൊരു സ്ഥലത്ത് നടന്ന കഥയാണ്. ആ പയ്യനെ 10-24 വയസ്സുണ്ട്. പക്ഷേ അവൻ്റെ അപ്പനോട് വന്നിട്ട്, അവൻ്റെ അപ്പൻ ഓൾറെഡി വയ്യാത്ത ആളാണ്, അദ്ദേഹത്തിനോട് വന്നിട്ട് ഡോക്ടർ വളരെ മോശമായിട്ടാണ്, താങ്കളുടെ മകൻ ഇതാണെന്നുള്ള രീതിയിൽ ഭയങ്കര മോശമായിട്ടാണ് സംസാരിച്ചത്. ആ ഒരു അച്ഛൻ അത് താങ്ങാൻ പറ്റാതെ അദ്ദേഹം അറ്റാക്ക് വന്ന് മരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം ശരിക്കും നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ, ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, ഞാനത് പറയുമ്പോൾ പലരും പറയും നിങ്ങൾക്ക് അത് സോഷ്യൽ മീഡിയ പിള്ളേർക്ക് കൃത്യമായിട്ട് നോക്കിക്കൊടുക്കാൻ പറ്റാതെ എത്ര പേർക്ക് നോക്കിക്കൊടുക്കാൻ പറ്റും, നിങ്ങളുടെ എത്ര പേർ, നിങ്ങളുടെ പേരൻസ് എത്ര കുട്ടികളുടെ സോഷ്യൽ മീഡിയ നോക്കുന്നുണ്ട്, അതൊന്ന് ചിന്തിച്ചാൽ മതി. ഇവർക്കിത് ഹൈഡ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് അറിയാം, പുതിയ പ്രൊഫൈൽ ഉണ്ടാക്കാനായിട്ട് അറിയാം. അത് പിള്ളേരെ മാത്രമല്ല, ഒരു നല്ലൊരു ശതമാനം ആളുകൾ, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലെന്നല്ല പറയാം, റീല് നോക്കുക, സ്ക്രോൾ ചെയ്ത് നോക്കുക, ഒരു 10 എണ്ണത്തിനകത്ത് എത്ര എണ്ണം ഡബിൾ മീനിങ് ഉള്ള സംഭവമുണ്ട്, എത്ര എണ്ണം ശരീരത്തിൻ്റെ ഭംഗി കാണിക്കുന്ന എത്രയോ റീൽസ് വരുന്നുണ്ട്. ഇത് എന്തിനാണ്, എങ്ങനെയാണ് ഇത് ഇടുന്നത്, എന്തിനാണ് അതിന് റീച്ച് കൂടുന്നത്, അതിൽ റീച്ച് കൂടുന്നു, അതിലേക്ക് മെസ്സേജ് വരുന്നു. നിങ്ങൾക്കറിയാം ഈയിടെ ഒരുപാട് മീശക്കാരെന്നൊക്കെ പറഞ്ഞ് അറിയാമല്ലോ എന്തുമാത്രം സീൻസ് ഉണ്ടായി. അതൊരു പ്രോബ്ലം ആയപ്പോഴാണ് വെളിയിൽ അറിയുന്നത്. അങ്ങനെ പ്രോബ്ലം ആയിട്ടും വെളിയിൽ പറയാൻ പറ്റാത്ത എന്തുമാത്രം സിറ്റുവേഷൻ കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലത്തെ ക്രൈംസ് എടുത്തു നോക്കൂ, ടീനേജേഴ്സിലുള്ള ക്രൈംസ് എടുത്തു നോക്കൂ. ഒന്നെങ്കിൽ കഞ്ചാവ് കേസ്, MDMA, അല്ലെങ്കിൽ ഓൺലൈൻ വഴി പരിചയപ്പെട്ട് തട്ടിപ്പ്, ഇതല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങളുടെ നാട്ടിലുണ്ടോ? നിങ്ങളുടെ നാട് എന്ന് ഉദ്ദേശിക്കുക നമ്മുടെ നാട് കേരളത്തിലുണ്ടോ? ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം വളരെയേറെ മോശമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വളരെ മോശമായിട്ടുള്ള ഒരു ഇതൊക്കെ കുട്ടികളെ കൃത്യമായിട്ട് അവരുടെ പഠനത്തിലോ അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിലോ ഫോക്കസ് ചെയ്യിപ്പിക്കേണ്ടത് ഓരോ മാതാപിതാക്കളുടെയും അല്ലെങ്കിൽ ഓരോ ബ്രദേഴ്സിൻ്റെയും അല്ലെങ്കിൽ ഓരോ അവരുമായിട്ട് ഓരോ ബന്ധമുള്ള ഓരോരുത്തരുടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ലൈഫിൽ ഒരു തവണ ആ ഒരു ശരീര സുഖം അല്ലെങ്കിൽ ആ ഒരു സെക്സിൻ്റെ ആ ഒരു സുഖം, ഏത് തരത്തിലുള്ള സെക്സ് ആണെങ്കിലും, ഗേ സെക്സോ ബൈ സെക്സോ സ്ട്രെയിറ്റോ അട്ടവരെ, എന്ത് തരത്തിലുള്ള ആ ഒരു സുഖം പിടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഏജുകാർ തീർച്ചയായിട്ടും അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് അവരുടെ മൈൻഡിൻ്റെ ഒരു പ്രോബ്ലമാണ്, ആ ഒരു മൈൻഡ് സെറ്റിൻ്റെ പ്രോബ്ലമാണ്. ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ വീണ് പോയി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് കയറി വരാൻ പാടാണ്, തീർച്ചയായിട്ടും പാടാണ്. എന്തൊക്കെ, ഞാനൊരു സൈക്കാട്രിസ്റ്റാണ്, എനിക്കറിയാം എന്തൊക്കെ കൗൺസിലിംഗ് കൊടുത്താലും എന്തൊക്കെ ഞങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും ആ രീതിയിൽ ശരിക്കും ആ ഒരു രീതിയിൽ നിങ്ങൾ പൈസ കളയാതിരിക്കുക, കൗൺസിലറുടെ അടുക്കെ പോയി അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അവർ സ്വയം വിചാരിക്കാതെ ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല, അതാണ് അതിനകത്ത് സത്യം. അവർ സ്വയം വിചാരിക്കണം, അവരൊരു സൈക്കാട്രിസ്റ്റിൻ്റെ ഇടയ്ക്കോ കൗൺസിലറുടെ ഇടയ്ക്കോ പോയി ഇരുന്ന് സംസാരിച്ചിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യമില്ല. അവർ
സ്വയം വിചാരിക്കണം അവർ നന്നാവണോ വേണ്ടയോ. പക്ഷെ ആ ഒരു സമയത്ത് അതിൽ നിന്ന് ചാടാനായിട്ട് അതിൽ നിന്ന് തിരിച്ച് കയറി വരാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. നമ്മൾ പറയാറില്ലേ ടീനേജേഴ്സിൻ്റെ മനസ്സ് കുരങ്ങിനെ പോലെയാണെന്ന്. അതായത് ഒരു ചില്ലയിൽ നിന്ന് അടുത്ത ചില്ലയിലോട്ട് ചാടും, അടുത്ത ചില്ലയിൽ നിന്ന് അടുത്ത ചില്ലയിലോട്ട് ചാടും, ചിലതിൽ നിന്ന് കൊമ്പുരിഞ്ഞ് താഴെ വീഴുകയും ചെയ്യും. അതുപോലെ ഒരുപാട് ആളുകൾ, ഒരുപാട് കുട്ടികൾ, ഒരുപാട് ടീനേജേഴ്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഏജും പ്ലസ് കുറച്ച് ഒരു 35 വയസ്സ് വരെയുള്ള ആളുകൾക്കൊക്കെ അബദ്ധം പറ്റുന്നുണ്ട്. കാരണം ഈ ഒരു ഒരു ട്രാപ്പിൽ പെട്ടു. ശരിക്കും ഈ സോഷ്യൽ മീഡിയയൊക്കെ ഒരു ട്രാപ്പാണ്. നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നോക്കുക, നിങ്ങൾ ഒരു ദിവസം എത്ര തവണ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര തവണ FB ഓപ്പൺ ചെയ്യുന്നുണ്ട്, എത്ര തവണ മറ്റ് ഡേറ്റിംഗ് ആപ്പുകൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കൂ. അപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും നമ്മൾ എത്ര സമയം ഇതിനൊക്കെ അഡിക്റ്റാണ്, എത്ര സമയം നമ്മൾ നമ്മുടെ ഇത് കളയുന്നു. നമുക്കതുകൊണ്ട് എന്താണ് പ്രയോജനം? ആൾക്കാരെ അവരവിടെ പോകുന്ന ടാഗ് ചെയ്യുന്നു, ഇവിടെ പോകുന്ന ടാഗ് ചെയ്യുന്നു, അവരത് പർച്ചേസ് ചെയ്യുന്ന ടാഗ് ചെയ്യുന്നു. നമ്മളിത് കണ്ടിട്ട് നമുക്ക് എന്താണ് സത്യം പറഞ്ഞ ലൈഫിൽ പ്രയോജനം? എന്തെങ്കിലും പ്രയോജനമുണ്ട്? ഇല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഒന്ന് കൊച്ചനുജന്മാരും അനിയത്തിമാരും ഒക്കെ ഒന്ന് കേൾക്കണം. കാരണം ഇത് വല്ലാത്തൊരു ചതിയുടെ ചതിക്കുഴികളുടെ കാലമാണ്. നമ്മൾ നമ്മളുടെ വിലപ്പെട്ട ജീവിതവും ശരീരവും ആ ഒരു ഇതിനു വേണ്ടി നശിപ്പിക്കാതിരിക്കുക. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് തെറ്റായി എടുക്കരുത്, നല്ല രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. ഇത് എടുക്കുമ്പം, ഇത് കേൾക്കുമ്പം വിമർശിക്കാൻ ഒരുപാട് ആളുകളുണ്ടാകും, ചില ആക്ടിവിസ്റ്റുകളുണ്ട്. നമ്മൾ ഗേ ഫ്രണ്ട്ലി ആണ്, ബൈസെക്ഷൽ ഫ്രണ്ട്ലി ഒക്കെയാണ്. പക്ഷേ അതിനകത്ത് നമ്മളിത് പറയുമ്പോൾ അവർ പറയും ഇതെന്താ ഗേയ്സിനെ മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ, ഗേയ്സിനെ മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, HIV എന്ന് പറയുന്നത് ഈ 1990 കഴിഞ്ഞാണ് HIV എന്ന ഒരു പേര് വന്നത്. അതിനുമുമ്പ് ഈ അസുഖത്തിൻ്റെ പേര് ഗ്രിഡ് എന്നായിരുന്നു, ഗേ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നായിരുന്നു. ഇത് ഗേ സെക്സ് വഴിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇത് സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഗേയ്സിന് ഇതിനകത്ത് നല്ലൊരു ശതമാനം പങ്കുണ്ട്. അത് എത്ര മാത്രം ആക്ടിവിസ്റ്റുകൾ കിടന്ന് ഇതാക്കിയാലും ഫാക്റ്റ് ഫാക്റ്റുള്ള അതാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിത് മനസ്സിലാക്കുക, സേഫായിട്ട് സെക്സിൽ ഏർപ്പെടുക, എന്തെങ്കിലും അബദ്ധം പറ്റിയാണ് അതിനുള്ള മുൻകരുതലുകൾ ശീലിക്കാൻ എടുക്കാൻ പഠിക്കുക. ഒരു 6 മാസം കൂടുമ്പോൾ ടെസ്റ്റ് എടുക്കുക, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ടെസ്റ്റ് എടുക്കാതെ സിംപ്റ്റംസ് നോക്കി കണിയാനെ പോലെ ആ ഒരു സംഭവമുണ്ട്, ഈ ഒരു സംഭവമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് വില കൊടുക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.